ഇപ്പോൾ പാലക്കാട്ട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണുന്നു. അതൊക്കെ ഒരു പ്രവർത്തകന് നമ്മുടെ സഹപ്രവർത്തകന് വിഷമമുണ്ടായാൽ, മാനസികമായിട്ട് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ ഞാൻ അത് പരിഹരിക്കും. ഞാൻ ഒരു സാധാരണ ബൂത്ത് തലം തൊട്ടിട്ട് പോസ്റ്റ് ഒട്ടിച്ച് വളർന്നവനാണ്, 56 തൊട്ടിട്ട് സാധാരണ പ്രവർത്തകരോടൊപ്പം വളർന്നവനാണ്, പാലക്കാടത്തെ സാധാരണ പ്രവർത്തകരോടൊപ്പം ഇന്നുള്ള ആളാണ്. അതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകന് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിനോട് പരാതി, അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം ഞാൻ അങ്ങനെ ഒരു ബി ജെ പിയുടെ പ്രവർത്തകനും ഒരു അപമാനം സഹിക്കേണ്ട ആവശ്യമില്ല. കാരണം ബി ജെ പിയുടെ പ്രവർത്തകർക്കൊപ്പം ബി ജെ പിയുടെ നേതാക്കളും സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ എഫ് പി പോസ്റ്റ് ഞാൻ വായിച്ചിട്ട് പറയാം. ഞാൻ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ച സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചതാണ്. അത് സന്ദീപായിട്ട് സംസാരിക്കുക, അത് അദ്ദേഹത്തിന് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ഞാൻ ആ സമയത്ത് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചതാണ്, ഞാൻ നേരിട്ട് വിളിച്ചതാണ്. ഇതൊരു നല്ല ഉത്തമ ബോധ്യം സംഭവം മാത്രമല്ല, ചങ്ങല പോലെ സംഭവങ്ങളുണ്ട്, ഇനി പലതും വെളിപ്പെടുത്താനുള്ള അദ്ദേഹം പറയുന്നു. ഞാൻ സന്ദീപായിട്ട് സംസാരിക്കട്ടെ, പറഞ്ഞല്ലോ അദ്ദേഹം പാലക്കാട് പ്രകടനത്തിലില്ല എന്നുള്ളതിനോട് എന്താണ് അങ്ങയുടെ പ്രതികരണം? ഞാൻ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞോ, ഞാൻ എഫ് പി പോസ്റ്റ് കാണട്ടെ. ഒരു ബി ജെ പിയുടെ സംഘടനയുടെ ആത്മാർത്ഥതയുള്ള, സംഘടനയിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. താങ്കൾ ഇന്ന് രാവിലെ പറഞ്ഞത് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. സന്ദീപ് ഭായരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനോടും അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളിലെ പ്രതികരണത്തോടും പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ താൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു, സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് പോകാൻ കഴിയാതിരുന്നത്, അദ്ദേഹം വിളിച്ചില്ല കണ്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ മൂലമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ, കൂടുതൽ മറുപടികൾ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് സി കൃഷ്ണകുമാർ സംസാരിച്ചത്.